ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എല്ലാവരെയും ഞാൻ ഇന്നത്തെ വേദപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തേശുവിലുള്ളതായ സ്വസ്ഥതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പതിമൂന്നാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ തലവാചകം അന്ത്യ അന്ത്യസ്വസ്ഥത എന്നുള്ളതാണ് മനപ്പാടവാക്യം ഒന്നുകരുന്തിയാർ രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഒന്ന് ഗുരുതിയ രണ്ടാം അധ്യായം അതിനോ ഒൻപതാമത്തോ വാക്യം നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച പ്രാർത്ഥിക്കാം ഞങ്ങൾ ഏറ്റവും ഇത് വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ നല്ല സമയത്തിനൊന്നും ഞോട് സ്തുതിക്കുന്നു നാഥ കഴിഞ്ഞ നാളുകളായി ക്രിസ്തേശുവിൽ ഉള്ളതായ സ്വസ്ഥതയെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിതാവേ വേദപുസ്തകത്തിൽ നിന്നും ഒരുപാട് ഉദാഹരണത്തിലൂടെ ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നോക്കി ഞങ്ങൾ കർത്താവെ എങ്ങനെയാണ് സ്വസ്ഥതകൾ അനുഭവിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അടിയങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിതാവേ ഇന്ന് കർത്താവെ ആ പഠനത്തിൻ്റെ അവസാനത്തെ പാഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് എന്നാഥാ അന്ത്യസ്വസ്ഥതയെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുവാൻ തൊക്കെ പോകുന്നു കഥാവെ ഈ പാഠം പഠിക്കുമ്പോൾ കഥാവെ ഈ പാഠത്തിലെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ ഉയരത്തിൽ നിന്നുള്ള ഞാനത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരോടും കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ അവരിലും അങ്ങനെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം എല്ലാം നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ ആമേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് യോനയുടെ ജീവിതത്തിൽ നിന്നും യോനയുടെ അസ്വസ്ഥതയ്ക്ക് കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് യോനയുടെ മനോഭാവം എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് നമ്മുടെ ഒരു ചെകിടത്ത് അടിക്കുന്നവനെ മറിച്ചുകിടം കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളോട് നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കുവാനുള്ളതായ മനസ്സുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നതായ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാവരിലും അവരനുഭവിക്കുന്ന നന്മകളിൽ നമ്മളും സന്തോഷമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ തക്കോണം സാധിക്കുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കോണം നമുക്ക് സാധിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യ സ്വസ്ഥതയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മളായിരിക്കുന്നതായ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അന്ത്യകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് നമ്മുടെ ഇടയിലും സമൂഹത്തിലും സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലഘട്ടത്തിലാണ് എന്ന് വിളിച്ചോതുന്നതായ സംഭവങ്ങളാണ് പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ത് എന്ന് ക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നതായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നതായ പല കാര്യങ്ങളും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അന്ത്യനാളുകളിൽ ജാതി ജാതിയോടും രാജ്യം ജാജ്യത്തോടും എതിർക്കുന്നതായ സാഹചര്യം ഉണ്ടാകും അന്ത്യനാളുകളിൽ വലിയ മഹാമാരികളും പകർച്ചവ്യാധികളും ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ത്യനാളുകളിൽ ദൈവത്തിൻ്റെ ജനം കഷ്ടത അനുഭവിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമുക്കറിയാം ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നതിന് ശേഷം ഈ ലോകത്തിലൊരു വൻ പോരാട്ടം നടക്കുകയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം നന്മയും തിന്മയും തമ്മിലുള്ളതായ വൻ പോരാട്ടം അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തൊക്കെ ഓണം സാധിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വൻ വൻപോരാട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ ഓണം സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിലൂടെ നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കപ്പെട്ടു എന്നും എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇപ്പൊ കാണും സാധിക്കുന്നുണ്ട് പ്രവചനത്തിൽ പറയുന്നതായ പല കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് എപ്രകാരം സ്വസ്ഥത അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ സാധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ദൈവ സന്നിധിയിൽ നിൽക്കുന്നതായ ദൈവ മക്കൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് പോരാട്ടങ്ങളുണ്ട് നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ചെറുത്തുനിൽപ്പ് നമുക്ക് ആവശ്യമാണ് കാരണം നമ്മുടെ ശത്രുവായ പിശാജ് നമ്മളെ എപ്പോഴും തെറ്റിച്ചു കളയുവാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടേ നമ്മുടെ ശത്രുവായ പിശാജ് നമ്മളെ എപ്പോഴും പാപം ചെയ്യുവാൻ തക്കവണ്ണം കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നതായ സാഹചര്യത്തിൽ നമ്മൾ ദൈവസന്നതിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളുന്നതിന് വേണ്ടി നമ്മൾ സ്വയം ഈ പിശാചിൻ്റെ തന്ത്രങ്ങളോട് ചെറുത്തു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയണം എന്ന് വേദപുസ്തകത്തിൽ നിന്നും വളരെ വ്യക്തമായി നമ്മളോട് വിളിച്ച് ഓതുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തകവണ്ണം പോകുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും നമ്മുടെ ശാരീരികമായിരിക്കുന്നതായ അസുഖങ്ങളിൽ നിന്നും നമുക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ ഏകാന്തമായി കുറച്ച് സമയം ഇരുന്നാൽ മതി എന്ന് നമ്മളത് ആഹ്വാനം ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശരിയാണ് നമ്മൾ ഏകാന്തമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുന്നു എങ്കിലും നമുക്ക് ശരിയായിട്ടുള്ളതായ അല്ലെങ്കിൽ യഥാർത്ഥമായ സ്വസ്ഥത ലഭിക്കുന്നില്ല കാരണം ഏകാന്തവാസം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അധികം ഒരു കാര്യമാണ് ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൽ വെച്ചോ ഏറ്റവും വലിയ ശിക്ഷയാണ് ഒരു മനുഷ്യനെ കാലങ്ങളോളം ഏകനായ ഒരു മുറിയിൽ അടച്ചിടുകയോ അല്ലെങ്കിൽ ഏകനായ ഒരു ദേശത്ത് കൊണ്ട് പാർപ്പിക്കുകയോ ചെയ്യുന്നത് അവന് മിണ്ടുവാനോ പറയുവാനോ സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് കാണുവാൻ പോലും ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലായിരിക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതോ അസ്വസ്ഥത അനുഭവിക്കുന്നതോ ആയ സാഹചര്യമാണ് അപ്പോൾ ഏകാന്തമായി ഇരിക്കുന്നത് നമുക്കൊരു നിത്യമായ സ്വസ്ഥത നൽകുന്നില്ല മറിച്ച് നമ്മൾ ഏകാന്തമായി കാലങ്ങളോളിൽ ആക്കപ്പെടുകയാണ് എങ്കിൽ അത് നമ്മുടെ മനസ്സിന് അസ്വസ്ഥത നൽകുന്നതായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം എഴുതിയതായ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം വത്മോസ് ദ്വീപിയിൽ ഏകാന്തവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നതായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യോഹനാനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തവാസം അനുഭവിക്കുക എന്ന് പറയുന്നത് വർ വളരെയധികം ദുർഘടമായ ഒരു സാഹചര്യമാണ് പക്ഷേ ഈ ഏകാന്തവാസത്തിൻ്റെ സമയത്താണ് യോഹനാൻ തന്നെ വെളിപ്പാട് പ്രവചന പുസ്തകം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കുന്നുണ്ട് ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ആ സാഹചര്യത്തിലാണ് ദൈവം യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്നും അത് യോഹന്നാൻ എഴുതി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഷ്ടതയേറിയ കാലഘട്ടത്തിലൂടെ യോഹന്നാൻ കടന്നു പോകുന്നതായ സാഹചര്യത്തിൽ ആ ഏകാന്തവാസത്തിൻ്റെ സമയത്തും യോഹന്നാനെ സ്വസ്ഥത കണ്ടെത്തുവാൻ തക്കോണം സാധിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും കുറിച്ചും സ്വർഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെയും വളരെ വിശദമായിട്ട് വിവരിച്ച് എഴുതിയിരിക്കുകയാണ് യോഹന്നാൻ സ്വർഗത്തിലുള്ളതായ അവസ്ഥ സ്വർഗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സ്വർഗം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും വിവരിച്ചെഴുതുവാൻ തക്കവണ്ണം യോഹന്നാന് ദർശനത്തിലൂടെ ഈ പുതിയ സ്വർഗത്തെ ദൈവം കാണിച്ചു കൊടുക്കുന്നു ഏകാന്തവാസത്തിൽ ഇരുന്നതായ യോഹന്നാന് ഒരുപക്ഷെ മാനസിക പിരിമുറുക്കമുണ്ടാക്കി അസ്വസ്ഥതനായി മാറേണ്ടതായ യോഗ ആ സാഹചര്യത്തിലും സ്വസ്ഥത അനുഭവിക്കുവാൻ തക്കോണം കഴിഞ്ഞു അതുമാത്രവുമല്ല ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെക്കുറിച്ച് ദർശിക്കുവാൻ തക്ക ഓണം സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവത്തിനുവേണ്ടി വിശ്വസ്ഥതയോടെ നിലകൊണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ ഓണം സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായ വാഗ്ദത്തമാണ് എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും അത് നിങ്ങൾ ഏകാന്തവാസത്തിൽ ആണ് എങ്കിലും അത് നിങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിലും അത് നിങ്ങൾ കാരാഗ്രഹവാസത്തിലാണ് എങ്കിലും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ എന്നുള്ളതായ വലിയ വാഗ്ദത്വം അവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കോണം സാധിക്കുന്നു ആ വാഗ്ദത്വത്തിൽ യോഹന്നാൻ വിശ്വസിച്ചതുകൊണ്ട് യോഹന്നാൻ ആ ഏകാന്തവാസമൊക്കെയും സന്തോഷത്തിൻ്റെയും ആ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും അനുഭവമായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കോണം സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ലോകത്തിലെ ഈ വൻ പോരാട്ടത്തിന്റെ ഇടയിൽ ഒരു ഭാഗമായി നിലകൊള്ളുന്ന നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നിലനിർത്തുന്നതിനു വേണ്ടി പിശാചിനോട് ചെറുത്തു നിൽക്കുന്നതായ ഈ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലും സ്വസ്ഥത കണ്ടെത്തുവാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കും സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യോഹന്നാൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിലനിൽക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ആശ്രയിക്കുകയാണ് നമുക്ക് വേണ്ടിയത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചും വ്യക്തമായ ദർശനം യോഹന്നാൻ ഉണ്ടായി ഇപ്രകാരമുള്ളതായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഈ ദർശനങ്ങൾ ദൈവത്തെ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കുവാനും യോഹന്നാനെ സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം തൻ്റെ വാഗ്ദത്വങ്ങൾ എപ്പോഴും നിവർത്തിക്കും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അത് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്വം നമ്മളോടൊപ്പം ഉണ്ട് ഇതാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്കുള്ളതായ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മളെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യത്തിൽ പോലും ദൈവത്തിൻ്റെ ഈ വചനവും വാക്യത്വവും നമ്മളോടൊപ്പമുണ്ട് ദൈവം നമ്മളോടൊപ്പം എല്ലാ കാലത്തും എന്നുള്ളതായ വാഗ്ദത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ തക്ക ഓണം സാധിക്കുമെന്ന് യോഹനാന്റെ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ ഓണം സാധിക്കുന്നു യോഹനാൻ്റെ പ്രവചനങ്ങളിൽ മാത്രമല്ല ദാനിയേൽ പ്രവചനത്തിലും അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അന്ത്യകാലഘട്ടത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതായ കഷ്ടതകൾ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ശിഷ്യന്മാരുടെ ചോദ്യത്തിനും കർത്താവായ യേശു ക്രിസ്തു അപ്രകാരമുള്ളതായ മറുപടിയാണ് നൽകിയത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകും മരണഭീതി ജനങ്ങളെ ഭരിക്കും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും മഹാമാരികളും ഉണ്ടാകും പ്രകൃതി ഉണ്ടാകും പ്രകൃതിയിൽ കാലം തെറ്റി കാലാവസ്ഥകൾ കടന്നു വരുമെന്നും അത് മനുഷ്യൻ്റെ വാസത്തെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നും വളരെ വ്യക്തമായി പറയുന്നു ഇതൊക്കെയും അന്ത്യകാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായ ആ വാക്തത്വം ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കിൽ ചേർത്ത് കൊള്ളാം എന്ന് പറഞ്ഞതായ ആ വലിയ വാഗ്ദത്വത്തിൽ ആശ്രയിച്ച് നമുക്ക് സ്വസ്ഥത കണ്ടെത്തുവാൻ തോണം സാധിക്കണമെന്നുള്ളതാണ് നന്മയും തിന്മയും തമ്മിലുള്ളതായ ഈ വൻ പോരാട്ടത്തിൽ നമ്മളൊരു കാഴ്ചക്കാരായി നിൽക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാനൊക്കെ കോണം സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥയിലാണ് നമ്മൾ നന്മയുടെ പക്ഷത്താണോ തിന്മയുടെ പക്ഷത്താണോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾ എവിടെ ആ ആകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സ്വസ്ഥത നമ്മൾ ദൈവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് വ്യക്തമായിട്ട് പറയുന്നു നമുക്ക് കടന്നു പോകുന്നതായ സാഹചര്യമെന്ന് പറയുന്നത് ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തതായ കഷ്ടതയുടെ കാലഘട്ടത്തിലാണ് അന്ത്യകാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ആ സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കണം അതിന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കേണ്ടത് വലിയ ആവശ്യമാണ് എന്ന് ഈ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോസനായ പൗലോസ് പറയുന്നു കാലാളുകളോട് ഓടുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചില്ല എങ്കിൽ കുതിരപ്പടകളോട് ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ കുതിരപ്പടകളോട് എനിക്ക് എങ്ങനെ ഓടുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ ചെറിയ കഷ്ടതകളിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് സ്വസ്ഥത കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിച്ചില്ല വലിയ പ്രശ്നങ്ങൾ ഈ ലോകത്തിലേക്ക് അന്ത്യകാലഘട്ടത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെ നമുക്കതിനെ അതിജീവിക്കുവാനും ആ സാഹചര്യത്തിൽ തെറ്റിപ്പോകാതെ അല്ലെങ്കിൽ പിന്മാറിപ്പോകാതെ സ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടതായ സാഹചര്യത്തിലാണ് കാരണം നമ്മളായിരിക്കുന്നത് ഒരു അന്ത്യകാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട് ഇവിടെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തവാസമായിരുന്ന യോഹന്നാന് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ദൈവം ദർശനത്തിലൂടി കൊടുത്തതായ ആ ധൈര്യവും ഉത്തേജനവും ഉപയോഗിച്ചുകൊണ്ട് യോഹന്നാൻ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെയും എഴുതുകയാണ് താൻ ദർശിച്ചതായ ദർശനങ്ങളൊക്കെയും എഴുതുകയാണ് ആ ദർശനത്തിൽ യോഹന്നാൻ എഴുതുകയാണ് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ത്രിവിധ ദൂതുകളെക്കുറിച്ച് എഴുതുകയാണ് അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം തൻ്റെ മനസ്സുകളിലും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് വേദപുസ്തകത്തിലെ മുഴിവുൻ സുവിശേഷങ്ങളെയും മൂന്ന് ദൂതിലൂടി ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ യോഹന്നാൻ എഴുതുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് യോഹന്നാൻ പതിനാലാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ഓണം സാധിക്കുന്നു അവിടെ ഈ മൂന്ന് ദൂതുകൾ പറയുന്നതിങ്ങനെയാണ് വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും അറിയിപ്പാൻ അവൻ്റെ പക്കലൊരു ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ അവൻ്റെ നായ്വിധിയുടെ നാഴിക വന്നിരിക്കുന്നു സൃഷ്ടാവിനെ ആരാധിക്കണമെന്നും സൃഷ്ടിയുടെ സ്മാരകമായ ഏഴാം ദിവസം തന്നെ ദൈവത്തെ ആരാധിക്കണമെന്നും വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ് സൃഷ്ടിയെ അല്ല ആരാധിക്കേണ്ടത് സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഒരു ന്യായവിധിയുടെ മുൻപിൽ നിൽക്കേണ്ടവരാണ് എന്ന് പറയുന്നു രണ്ടാമത് വേറൊരു ദൂതൻ അത്യക്ഷത്തിൽ പറഞ്ഞത് എന്നാൽ വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി തൻ്റെ ദുർതണപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി അതായത് പിശാചിനെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വീണ്ടും പറയുന്ന ഇപ്രകാരമാണ് മൂന്നാമത് വേറൊരു ദൂതൻ അത്യുച്ഛത്തിൽ പറഞ്ഞത് മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കുകയും നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർന്നിരിക്കുന്നതായ ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും അവരുടെ ദനനത്തിൻ്റെ പുക എന്നീക്കും പൊങ്ങും അവിടെ വളരെ വ്യക്തമായി പറയുന്നു അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മൃഗത്തെയും മൃഗത്തിൻ്റെ മുദ്രയെയും ആരാധിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ മൃഗത്തെ ആരാധിക്കുകയും മൃഗ മൃഗത്തിൻ്റെ മുതിരയെയും കൈക്കൊള്ളുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവന് ഒരു നാളും സ്വസ്ഥതയുണ്ടാകുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് പിന്നെ പറയുന്നത് ത്രിവിധ ദൂതിൻ്റെ അകത്ത് പറയുന്നത് ദൈവകൽപ്പനയും യേശു വിശ്വാസവും കാത്തു കൊള്ളുന്നതായ വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ടാണ് ഇവിടെ ആവശ്യം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ സഹിഷ്ണുതയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു ദൈവകല്പന അനുസരിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉണ്ടാകണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതാണ് ത്രിവിധദൂതിൽ പറയുന്നതായ കാര്യം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജനം ഈ അന്ത്യനാലുകളിൽ ഉള്ളതായ കഷ്ടതയിൽ അവർക്ക് ആ കഷ്ടതയെ സഹിക്കുവാൻ തക്കവണ്ണം സാധിക്കണം അവർക്ക് ആ കഷ്ടകാലത്തെ അതിജീവിച്ചുകൊണ്ട് ആ കഷ്ടതയുടെയും ഇടയിൽ ദൈവത്തിൽ സ്വസ്ഥത കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അപ്പോസനായ പൗലോസ് പറയുന്നുണ്ട് അപ്പോസനായ പൗലോസ് പറയുന്നത് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് കാരണം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ നിത്യതയിൽ പ്രവേശിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്നുള്ളത് അപ്പോസനിലായ പൗലോസ് പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് കാരണം അപ്പോസനായ പൗലോസിൻ്റെ ജീവിത കാലഘട്ടം മുഴുവനും അപ്പോസനായ പൗലോസ് ക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങൾ അംഗീകരിച്ച് ക്രിസ്തുവിൻ്റെ പാതയെ പിൻപറ്റിയാണ് ജീവിച്ചത് അതുകൊണ്ടാണ് അപ്പോസനായ പൗലോസിന് ഉറപ്പുള്ളത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കഷ്ടത വരുമ്പോൾ ഇങ്ങനെ അപ്പോസിനെ പൗലോസിനെ പോലെ പറയുവാൻ തക്കവണ്ണം സാധിക്കണം അതിനുള്ളതായ സഹിഷ്ണുത നമുക്കുണ്ടാവണം ഒരുപക്ഷെ എൻ്റെ ദൈവത്തിനു വേണ്ടി എനിക്ക് മരിക്കേണ്ടി വന്നാലും ദൈവത്തെ ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് നമ്മുടെ സ്വയം മനസ്സുകളോടും അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം അതുതന്നെയാണ് ദാനിയേലിൻ്റെ കഥയിലെ നമ്മൾ കാണുന്നത് ദാനിയേലിൻ്റെ സുഹൃത്തുക്കളായ ശത്രുഘ അഭയദിനവും പറഞ്ഞത് ഈ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഞങ്ങളെ ഈ തീയിൽ നിന്നും രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിനെ നമസ്കരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അന്ത്യകാലഘട്ടത്തിൽ ദുർഘടമായിരിക്കുന്ന കാലഘട്ടങ്ങൾ വരുന്ന സാഹചര്യത്തിലും അതിൻ്റെ മധ്യേ സ്വസ്ഥത അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം ഫിലിപ്പ് എഴുതിയ ലേഖനത്തിൽ അപ്പോസനായ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ് സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ കർത്താവിൽ സന്തോഷിപ്പിൻ എന്നാണ് പറയുന്നത് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഫിലിപ്പർ എഴുതിയ ലേഖനത്തിലാണ് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അസ്വസ്ഥരായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതായ കാര്യങ്ങളെ ഓർത്ത് അത് സംഭവിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയാണ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകുകയാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് കാരണം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുന്ന പോകുന്ന സമയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും അതുകൊണ്ട് അപ്പോസനായ പൗലോസ് പറയുകയാണ് സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ കർത്താവിൽ സന്തോഷിപ്പിനെന്ന് അവിടെ എടുത്തു പറയുകയാണ് നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിനെന്ന് എടുത്തു പറയുകയാണ് തീർച്ചയായിട്ടും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് തൻ്റെ ആത്മീയ ജീവിതം നയിക്കുന്നതായ ആത്മീയ ഇസ്രായേലി എന്ന നിലയ്ക്ക് ദൈവത്തിൽ എപ്പോഴും സന്തോഷിക്കാൻ തോണം നമുക്ക് സാധിക്കണം നമ്മുടെ സ്വസ്ഥത നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് നമ്മുടെ സ്വസ്ഥത അത് ക്രിസ്തുവിൽ നമ്മൾ കണ്ടെത്തണം അപ്പോസനായ പൗലോസ് കാണിച്ചതായ മാതൃകേയതയാണ് വെളിപ്പാടുകാരനായ യോഹന്നാൻ കാണിച്ചു തന്ന മാതൃകാതാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പാഠവും അതാണ് അപ്പോസനായ പൗലോസ് പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് കാരണം ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നതുകൊണ്ട് മരണത്തിലൂടെ ഉണ്ടാകുന്നതായ എല്ലാ നഷ്ടവും എനിക്ക് ലാഭമാണ് കാരണം ഞാൻ നിത്യതയിൽ പ്രവേശിക്കുന്നത് വേണ്ടിയാണ് ഒരുങ്ങിയത് ഞാൻ നല്ല പോർ പൊരുതോട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന അപ്പോസനായ പൗലോസിന് പറയുവാൻ തന്നെ സാധിച്ചു അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ കർത്താവിൽ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്വം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ ആ സ്വസ്ഥത അനുഭവിക്കുവാൻ തക്ക എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠത്തിൽ നിന്നും വിരമിക്കുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ